അസ്സാം വലൈക്കും സെവൻ സിസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എന്താ മുളക് മരം കാണിക്കുന്നു എന്നാവൂലേ ഇതാണ് ഞങ്ങളെ കൃഷി ഞങ്ങൾ മുളകും തൈകൾ കൃഷി ചെയ്ത് കഴിയുമ്പോൾ മുളകുണ്ടാക്കി അതാണ് ഞങ്ങൾ ഉപയോഗിക്കല് രണ്ട് വർഷമായിട്ടുള്ള ഞങ്ങളെ പരിപാടിയാണ് ഹസ്ബൻഡാണ് ഇട്ടോ അതൊക്കെ ചെയ്യാറ് ആദ്യം ഞങ്ങൾക്ക് പച്ചമുളക് തന്നെ അത് കുറേ വളമൊക്കെ ഉപയോഗിച്ച് അങ്ങനെ നല്ലോണം ഉണ്ടായിരുന്നു ഇതിനിപ്പോൾ വളമൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഇത് വെള്ളക്കാന്താരിയാണ് ഇത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് കാണാൻ ഇതുപോലത്തെ വേറൊരു മുളക് മരവും കേട്ടോ ഒരു ഉണ്ടമുളക് ഈ തൈ തന്നെ ഉള്ളു കേട്ടോ അത് പിടിച്ച് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി കുറേ വിത്ത് പാകിയിട്ടും ആകെ ഒരു വിത്താണ് അതിൽ മുളച്ച് വന്നത് ഇത് കുറേ കാലം നിൽക്കും ഈ മരം തന്നെ ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയി ഈ മരത്തിന് ഇതുപോലെ തന്നെ വേറെ മറ്റേ മുളകും ഉണ്ടത് അങ്ങനത്തെ മുളക് മരം ഏഴ് മുളക് മരവുണ്ട് ഈ അതാണ് ഈ മോഡല് ഇത് കണ്ടില്ലേ വേറൊരു ഉണ്ട തരത്തിലാണ് ഈ മുളകുള്ളത് എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ താത്താർക്കോ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അടുത്തുള്ളവർക്കോ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നമുക്ക് ഉണ്ടായത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അതൊരു വേറെ സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ നമ്മൾ കൊണ്ടൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് അത് ഉപയോഗിക്കുമ്പോൾ അതിന് അതിൽ വേറെ ഒരു സന്തോഷമാണ് ചമ്മന്തി അരക്കാനൊക്കെ ഇതാണ് കേട്ടോ സൂപ്പറ് നല്ല എരിവൊക്കെ ഉണ്ട് കാണാനും ഒരു നല്ലൊരു ഭംഗിയുണ്ട് ഇതുകൊണ്ട് അപ്പം ഇത് ഇങ്ങനത്തെ ഒരു ഉണ്ടമുളകുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കലേ അപ്പോൾ ഇത്ര മുളകാണ് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് നല്ലോണം ഇനി കഴുകിയിട്ട് വരണം കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുന്നേ ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു ഇതാണ് വെള്ളമുളക് തേ കാണുന്നത് ആ ഉണ്ട് മുളകോണ ഇത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇനി നമുക്കൊന്ന് തൈരിൽ മുക്കി എടുക്കണം ഇത്ര അപ്പോൾ കിട്ടിയിട്ടുള്ളൂ ആ കാണുമ്പോൾ നിറച്ചിണ്ടായിരുന്നു പക്ഷെ അത് ഇനി ഉണങ്ങി വരുമ്പോൾ ഇത്രയൊന്നും കാണൂലെ കേട്ടോ ചുരുങ്ങിപ്പോകും തൈരിലും ഉപ്പൊക്കെ പിടിക്കുമ്പോൾ കൊണ്ട് ചുരുങ്ങിയിട്ട് പോകും ഇതിപ്പോൾ അത് സെപ്പറേറ്റ് ആക്കിയപ്പോൾ കണ്ടിട്ടില്ലേ രണ്ടും ഏതാണെന്ന് പ്രത്യേകിന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആക്കി മാറ്റി ഇങ്ങനത്തെ മുളകൊക്കെ ആരൊക്കെ വീട്ടിലുണ്ട് എന്നുള്ളതിലൊക്കെ കമൻ്റ് ചെയ്യണം ഇനിയിപ്പോൾ നമുക്കിന്ന് കീറി കൊടുക്കാം കേട്ടോ ഇത് ചെറുതായിട്ടൊരു കീറിയാൽ മതി എനിക്ക് ഉപ്പും തൈരും ഒന്ന് ഇറങ്ങി കിട്ടാനുള്ള മാത്രം മതി ഇത് കുറച്ച് ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും പെട്ടെന്നൊന്നും ആകൂല കുറേ ദിവസം ഇതിന് മെനക്കടുണ്ട് ആദ്യം ഞാൻ കുറേ മടിച്ചുണ്ടാക്കാം പിന്നെ കുറേ കണ്ടപ്പോൾ ഉണ്ടാക്കാം ഒരുങ്ങിയതോ ഉപ്പിട്ട് വെച്ച തൈര് റെഡി ആയിട്ടുണ്ട് തൈര് നല്ല ഇളക്കിയിട്ടിട്ടു ശേഷം നമുക്ക് തൈ തൈരിലേക്ക് ആ മുളകൊക്കെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ മുളകും നമുക്ക് ചേർത്തിൻ്റെ ശേഷം അതിന് ഒരു ദിവസം നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട് ഇതിപ്പം ഞാൻ ചെയ്യണത് വൈകുന്നേരമാണ് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാ മുളകും കൂടി നമുക്ക് ചേർത്തിട്ട് ഇത് നല്ലോണം ഭദ്രായിട്ട് അടച്ച് വെക്കണം അതിൽ ഒന്നും ചാടാണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്നിട്ട് ഇത് അടച്ചത് നമ്മൾ പിറ്റേ ദിവസമേ തുറക്കാൻ പാടുള്ളൂ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ് ഞങ്ങൾ പഴുത്ത മുളക് അതിന്ന് പഴ്ക്കുമ്പോൾ ഞങ്ങൾ മാറ്റി വെച്ച എന്തൊക്കെയാണ് ചമ്മന്തിക്ക് ഉപയോഗിക്കല് ഇപ്പം നേരം വെളുത്തപ്പെട്ട അതാണ് മുളകിൻ്റെ അവസ്ഥ കണ്ടിയില്ലേ നേരമൊക്കെ മാറിയിട്ടുണ്ട് ഇത് നമുക്ക് കോരി ഒരു തളി ഇങ്ങനെ പരത്തി വെക്കുക വെയിലത്തക്കിടാനുള്ള പരിപാടിയിലാണ് ബാക്കിയുള്ള തൈര് അതേപോലെ തന്നെ അടച്ചു വെക്കണം കേട്ടോ നല്ല ശ്രദ്ധിക്കണം പുഴൊന്നും വരാൻ പാടില്ല ഇത് ഇതാ നല്ലോണം നിരത്തി വെച്ചിട്ടുണ്ട് ഇതിനു വെയിലത്ത് കൊണ്ടാക്കട്ടെ വെയിലത്ത് ഞാൻ വാർപ്പിൻ്റെ മേലെ വെച്ചിട്ട് പോവണം കേട്ടോ അവിടെ നമ്മൾ നല്ലോണം വെയിൽ തട്ടുള്ളൂ ഇപ്പം അത് വൈകുന്നേരമായി മുളക് എടുത്തു ഇതാ ഒരുവിധമൊക്കെ വാടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ച് തൈരി തന്നെ ഇടണം കേട്ടോ തൈരിക്കിട്ട് വെച്ചിപ്പോൾ ഈ പഴയമാതിരി തന്നെ ഇത് അടച്ച് വെക്കണം ഇനി പിറ്റാത്ത ദിവസം ഉദയം മാതിരി തന്നെ രാവിലെ എടുത്തിട്ട് വയ്ക്കും നേരം പിന്നെ ഉണങ്ങിയത് എടുത്ത് വരുമ്പോൾ വീണ്ടും തൈര് വെക്കണം ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അത് ചെയ്യണം എന്നാലേ നമ്മൾ തൈര് ശരിക്ക് മുഴുവം പിടിക്കുള്ളൂ ഇതിക്ക് നമ്മൾ മുളകിൽ തൈര് ഫുള്ള് പിടിച്ചിട്ടുണ്ട് ഇതിപ്പം മൂന്ന് ദിവസം ഞാൻ ഉണക്കിയതിന് ശേഷം വീണ്ടും തൈരിലിടയും അങ്ങനെ അത് മൊത്തം തീരെ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ഇന്ന് നല്ല ഓണം ഉങ്ങി ഉണക്കാം ഇനി വെയിലത്ത് വെച്ച് നമുക്ക് നല്ല ഡ്രൈ ആവുള്ളൂ ഉണക്കാം ഇതാണ് ഇട്ടോ നമ്മൾ ഉണക്കിയെടുത്തപ്പോൾ ഉള്ളത് നമ്മൾ ഉണക്കാന് വെച്ചപ്പോൾ തൈരിൽ മുക്കി വെച്ചപ്പോൾ വലിയൊരു ഉണ്ട് ഇനിയിപ്പോൾ ഇതാ ഉണങ്ങിയപ്പോൾ ആകെ അത്രേ ഉള്ളൂ നമ്മൾ കൊണ്ടാട്ട മുളക് ഇതാ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു പത്ത് ദിവസമൊക്കെ ആയിക്കോന്നും ഉണക്കിയിട്ട് ഈ ഇടയ്ക്ക് ഇങ്ങനെ മഴയുള്ളതുകൊണ്ട് ഉണങ്ങാൻ വലിയ നല്ല ബുദ്ധിമുട്ടായി പിന്നെ ലാസ്റ്റ് അടുപ്പിൻ്റെ ഇനി കുറച്ച് മുളക് മുളകെടുത്ത് പൊരിച്ചിട്ടുണ്ട് നല്ല നെരിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് നമ്മളെ നാടൻ ഐറ്റം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും ഇൻഷാ അസലാമലൈക്കും